ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് എടുത്തൊരു വീഡിയോ ആണ്. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, കാര്യം നമ്മളെല്ലാവരും കൂടെ ആകെ ഇവിടെ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ. നമ്മൾ ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്, വർക്കല പോകാനുള്ള പ്ലാനിൽ ഇറങ്ങിയാണ്. നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞു, നമ്മൾ വിചാരിച്ച് പോയിട്ട് വരാം. പിള്ളേരും കിടന്ന ബഹളം, പോകണം പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഉമ്മച്ചിയുണ്ട്, കുഞ്ഞുമുണ്ട്, ഞാനും തത്തും മാലിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്തു, പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. പോയി, വൈകുന്നേരമല്ലേ, അപ്പം വെയിലും കുറച്ച് കുറഞ്ഞു. 4 മണിക്ക് ശേഷമാണ് നമ്മൾ പോയത്. അപ്പം നമ്മളവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, നിലമേലിന്ന് വർക്കിലേക്ക് കുറച്ചധികം ദൂരം, 1 മണിക്കൂറിൽ കൂടുതലും യാത്രയുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ ചെറുതായിട്ട് വണ്ടിയിലിരുന്നപ്പോൾ ഇങ്ങനെ പോകുന്ന സൈഡിലുള്ള ചെറിയ ചെറിയ തരുത്തേ. അപ്പം നമ്മൾ വർക്കല എത്തിയിട്ടാ, വർക്കല കാപ്പിലെത്തി. അടിപൊളിയാണ് കേട്ടോ, അവിടെ സന്ധ്യ സമയത്ത് പോകണം, സൂപ്പറാണ്, കിഡുവാണ്. അവിടെ നമ്മൾ പോയാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ, നമ്മൾ ചെന്ന സമയത്ത് സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ മങ്ങി മങ്ങി കടലിലേക്ക് ഇങ്ങനെ മങ്ങി മങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് തുടങ്ങി ആ ടൈമായി. പിന്നെ കുറേ നേരം നമ്മളവിടെയൊക്കെ നിന്നു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു, മുന്നോട്ട് നടന്ന് നടന്ന് കുറച്ചങ്ങ് പോയി. പോയപ്പോഴത്തേക്ക് കായലിൻ്റെ ഭാഗം പോലെ കുറച്ച് ഭാഗമുണ്ട്, അവിടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ക്ലിഫിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ആ ടൈമിന്, നമ്മൾ പോയ ടൈമിന്. അപ്പോഴ് നമ്മളിപ്പുറത്താണ് വന്നത്, ഇപ്പുറം ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് വലിയ റിസ്ക് ഇല്ല. ബീച്ചിലിറങ്ങുന്നേക്കാളും ഇപ്പുറത്ത് കായലിൻ്റെ ആ സൈഡിലാകുമ്പം പിള്ളേർക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടും വേറൊരു വിഷയമില്ല. അപ്പം ഞാൻ ഈ കായലിൻ്റെ കുറേ ദൂരം വരെ ഞാൻ നടന്നു, ഏതാണ്ട് എനിക്ക് പറ്റുന്നിടത്ത് വരെ ഞാനും ഇവർ രണ്ടുപേരോട് നടന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ. എല്ലാവരും ഒരുവിധമുള്ള എല്ലാവരും ഇറങ്ങി നിൽക്കുന്നുണ്ടോ? അതുപോലെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ, ഒരുപാട് പേർക്ക് അറിയാതിരിക്കാം. എന്തായാലും നല്ല കിടിലം വൈബാണ് കേട്ടോ അവിടെ പോയാൽ. വൈകുന്നേരം തന്നെ പോകണം. ഇത് നിൽക്കുന്ന മൊത്തം കാറ്റാടി മരങ്ങളാണ്, കാറ്റാടി മരങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ വെള്ളം അടിച്ചടിച്ച് വന്നിട്ട് അതിൻ്റെ വേരെല്ലാം കൊണ്ടുപോയി. ഇതിലെ കണ്ടൽക്കാടിൻ്റെ ഇതുപോലുള്ള വേര് പോലെ ആയി. വോയിസ് അവിടെ വെച്ച് എടുത്തായിരുന്നു, പക്ഷേ സൗണ്ട് കൊണ്ടിട്ട് പിന്നെ വോയിസ് ഡിസ്റ്റർബൻസ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് വോയിസ് അല്ലാതെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പിയായിട്ടാണ്, തന്നായ മാലിക്ക് നല്ല ഹാപ്പിയായി. കാര്യമെന്ന് പറഞ്ഞാൽ അവർ കുറേ ദിവസം ബീച്ചിൽ പോകാം, ബീച്ചിൽ പോകാം, ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കും. സമയത്തിൻ്റെ പരിമിതി കുറവുണ്ട്, പിന്നെ പോവാം പിന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മാറി മാറി നിൽക്കും. അപ്പോൾ അവൾക്കാണെങ്കിൽ അവൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ കടലിൽ ബീച്ചിൽ കൊണ്ടുപോയാലും ആ സൈഡിനോട്ട് ഉണ്ടാവും, ഇപ്പുറം സൈഡാകുമ്പോൾ വലിയ പ്രശ്നമില്ല, അപ്പുറത്ത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ചു, അത് കഴിച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് നടന്നു വന്നത്. വന്നപ്പോൾ രണ്ടുപേർക്കും പിന്നെ ഒന്നും വേണ്ട കേട്ടോ, പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊന്നും വേണ്ട. ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ സന്ധ്യയായി വന്നപ്പോഴാണ് പിന്നെ ആൾ കൂടിക്കൂടി വന്നത് കേട്ടോ. കുറച്ചിങ്ങനെ ഇരുട്ടി ഇരുട്ടി വന്നപ്പോഴാണ് ആൾ കൂടിക്കൂടി വന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. തന്ന പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, തന്ന വെള്ളത്തിലോട്ട് ഇവിടെ ചാടട്ടാ മൈനി, ഇവിടെ ചാടട്ടാ മൈനി, ഇവിടെ ഇറങ്ങട്ടാ മൈനി എന്ന് പറഞ്ഞാൽ തന്ന ബഹളം. എന്നാലും ലാസ്റ്റ് തന്ന വെള്ളത്തിൻ്റെ അടുത്ത് എത്തി, എടുത്തങ്ങ് ചാടി, എടുത്ത് ചാടിയിട്ട് ഒരു രക്ഷയില്ല. തന്നായ പിന്നെ പിടിച്ചിട്ട് വലിയ പാടായിരുന്നു. അതിൻ്റെ ചെറിയ വീഡിയോ ആക്കി വേറൊരു ഫോണിലാണ്, അത് ഇതിലോട്ട് അത്ര ക്ലിയർ ആവുന്നില്ല. പിന്നെ നമ്മൾ ഇപ്പുറം സൈഡ് വന്നു കേട്ടോ, ബീച്ചിൻ്റെ സൈഡിൽ വന്നു. അവിടെ പോയി സന്ധ്യയായി വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഇത്തിരി തിരക്കൊക്കെ തുടങ്ങി. പക്ഷേ ഏറ്റവും മൈൻഡൊക്കെ റിലാക്സ് ആവുന്ന സമയമാണ് കേട്ടോ, നമ്മളെ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ വരുന്നതാണ്. മാക്സിമം നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് തിരിച്ചു പോവാം. ഞാൻ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ തനിയെ കുറേ നേരം നിന്നു എന്ന് പറഞ്ഞാൽ, പക്ഷേ നല്ല രീതിയിൽ ചെളിയായിട്ട് കിടക്കുക, കാലിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ പതിങ്ങി പതിങ്ങി പോകും. മണൽ മാത്രമല്ല, മണലിൻ്റെ കൂടെ എക്കലടിഞ്ഞു കിടക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ, എക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെളി പോലെ, ആ അങ്ങനെ കിടക്കുന്നതാണ്.
തന്നായി മാലിക് വെള്ളത്തിൽ നിന്ന് എണ്ണീറ്റിട്ടില്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ കാലിനിട്ട് ഇങ്ങനെ ഇരിക്കും, തിര വരുമ്പോഴത്തേക്ക് എടുത്തിട്ട് ഇത്രയും ഇപ്പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങേറ്റം നമ്മൾ വിട്ടില്ല. ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങേറ്റം വരെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ മാക്സിമം നമ്മൾ ഇവർ രണ്ടുപേരെയും ഇങ്ങോട്ട് വിടിച്ചു. ഇവക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വലിയ ബഹളമുള്ള തിരയൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ പറയുക, ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കുറേയൊക്കെ മൈൻഡ് റിലാക്സ് ആവും, ടെൻഷൻ ഇല്ലാതിരിക്കും. പിന്നെ എപ്പോഴും സ്ട്രെസ്സും കാര്യങ്ങളുമായിട്ടിരുന്നാലും ബോറല്ലേ. വീട്ടിലെ ജോലി മാത്രമായാലും നമുക്ക് ഇതില്ല, ജീവിതമല്ലേ, എല്ലാം ആസ്വദിക്കണ്ടേ. അപ്പോഴേ സാധാരണ നമ്മൾ അവൾ അനിയത്തി വരുമ്പോഴാണ് പോണത്, എറണാകുളത്ത് നിന്ന് അവൾ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് എല്ലാവരുടെ. ഇപ്പോൾ അവൾ വന്നിട്ട് ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല, ഇടയ്ക്കുള്ള ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് നമ്മൾ അവളങ്ങ് പോയതിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് കുറച്ച് അവിടെ അടുത്തെല്ലാം പോയിരുന്നു. ഇപ്പോഴേ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, അപ്പോൾ എല്ലാവരും വല്ലപ്പോഴും ഇങ്ങനെ സമയം കിട്ടുമ്പോഴേക്കും പുറത്ത് പോയി ഫാമിലിയായിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോയി മാക്സിമം ലൈഫ് ആസ്വദിക്കുക. എപ്പോഴും നമ്മൾ ഇതായിട്ടിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. വലിയ തിരയും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളത് മാത്രം. പിന്നെ അപകടം പിടിച്ച സമയങ്ങളുണ്ട്, ആ സമയം മാക്സിമം പോവാതിരിക്കുക. പൊടി കുഞ്ഞു മക്കളെയും കൊണ്ട് മാക്സിമം അതിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുക. ഇവിടെ പിന്നെ വലിയ അപകടം പിടിച്ച സ്ഥലം അല്ലാതെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയതും ഇത്ര അടുത്ത് നിൽക്കുന്നതും. തന്നായെ സംബന്ധിച്ച് തന്നാക്ക് പാർക്കിലൊന്നും പോകണ്ട, പാർക്കിൽ പോകുന്നത് ഇഷ്ടമല്ല. പക്ഷെ ബീച്ചിൽ പോകുന്നത് മസ്റ്റായിട്ട് തന്നാക്ക് ബീച്ചിൽ പോകണമെന്നുള്ള ബഹളമാണ്. ബീച്ചെന്ന് പറഞ്ഞാൽ തന്നാക്ക് അതൊരു ഒരു വല്ലാത്തൊരിതാണ്. മാലിക്കിന് അത്ര വശമില്ലെങ്കിലും തന്നായാണ് ഒരു രക്ഷയില്ലാത്തട്ട. ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അവളെ. അവൾക്കൊന്നും അറിയില്ല, അവൾ ഈ ആളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവൾ ഓടാനായിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. എന്നെയും വലിച്ചുകൊണ്ടൊക്കെ പോവുക. കംപ്ലീറ്റ് തലവരെ നനഞ്ഞിരിക്കുകയാണ്, വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് 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 നനഞ്ഞിരിക്കുക. ഒരു പരുവത്തിനാണ് പിന്നെ പിടിച്ചിട്ട് കൊണ്ട് തിരിച്ച് കയറി വന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ നേരത്തെ അതിൻ്റെ എല്ലാം ക്ലാരിറ്റി കുറഞ്ഞു. ക്ലാരിറ്റി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ വെയിൽ വെട്ടം പോയി, ലൈറ്റ് പോയപ്പോഴത്തേക്ക് പിന്നെ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് ആ സമയത്താണ്. ഇവളെ ഒരു തരത്തിൽ വരത്തില്ല, ഇവളെ പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണം മോളെ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ വളരെ എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഒരു മണിക്കൂർ കൂടുതൽ അവൾ വെള്ളത്തിനകത്തായിരുന്നു. എത്ര നനഞ്ഞിട്ടോ അവൾക്ക് ഒരു തണുപ്പില്ല, ഒന്നുമില്ല. അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു എനിക്ക് നല്ല തണുക്കണു എനിക്ക് തോന്നിയുണ്ട് അവൻ പറഞ്ഞു. പക്ഷെ അവള് ഒരു രക്ഷയില്ല കേട്ടാ. വെള്ളമെന്ന് പറഞ്ഞാൽ അവൾക്കതൊരു വല്ലാത്തൊരിതാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ മാത്രമല്ലേ പുറത്തോട്ടൊക്കെ പോകുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു മാക്സിമം അവർ കളിക്കട്ടെ. വേറെന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഒന്നുകൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ ചാനലിലെ വ്യൂസ് എല്ലാം കുറഞ്ഞു പോയി, വീഡിയോസ് ഇടാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാരണം എന്താണ്. അപ്പോഴതുകൊണ്ട് ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന വ്യൂസിൻ്റെ അളവ് ഇത് കുറഞ്ഞു, നല്ല രീതിയിൽ കുറഞ്ഞു. മാക്സിമം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. നല്ല രീതിയിൽ റീച്ചായി വന്നുകൊണ്ടിരുന്ന ചാനലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇനി രണ്ട് മാസത്തോളം ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. എന്തോ അത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ വലിയ വലിയ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനോ അത് തിരിച്ച് അപ്ലോഡ് ചെയ്യാനോ ഒന്നും തോന്നി. എന്നിട്ടും പിന്നെ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്ത്. അപ്പം അതിന് മുന്നേ കല്യാണത്തിൻ്റെ അന്നായിരുന്നല്ലോ മരണവും. അപ്പോഴേ വീഡിയോയൊക്കെ ഇടാമെന്ന് പറഞ്ഞ് കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നതായിരുന്നു അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതോടുകൂടി പിന്നെ എല്ലാം കളഞ്ഞു. പിന്നെ ഇനി വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ്. പിന്നെ എല്ലാവരും ഒക്കെ പറഞ്ഞു ഇതുവരെയൊക്കെ ചാനൽ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് എത്തിച്ചിട്ട് എന്തുകൊണ്ട് പിന്നെ ബാക്കി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കമൻസുകൾ വരുന്നുണ്ടായിരുന്നു. അല്ലാതെ പേഴ്സണലി വിളിക്കുന്നവരുണ്ടായിരുന്നു നിങ്ങളെന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. അങ്ങനെയാണ് ഞാൻ പിന്നെ വിചാരിച്ചെങ്കിൽ മുന്നോട്ട് തന്നെ ഇറങ്ങാം, മുന്നോട്ട് വീഡിയോസൊക്കെ പിടിച്ചിടാം എന്നും പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയത്. അപ്പോൾ പ്ലീസ് എല്ലാവരും ദയവ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനൽ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ നമ്മളവിടുന്ന് ബീച്ചിൽ നിന്നൊക്കെ കയറിയിട്ട് കുറച്ചും കൂടെ
ഫ്രണ്ടിലോട്ട് നടന്നു കേട്ടോ. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് നോക്കിയപ്പോഴേക്ക് അടിപൊളി സ്ഥലമാണ് അവിടെ എല്ലാം കാണാനായിട്ട്. റിസോർട്ടിൻ്റെ കണ്ടൊക്കെ റിസോർട്ടാണ്, അപ്പോൾ റിസോർട്ടിൻ്റെ ലൈറ്റും അപ്പോൾ റിസോർട്ടിൻ്റെ ഇതും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. സന്ധ്യ സമയത്ത് അവിടെ കാണാനൊക്കെ. പിന്നെ നമ്മൾ അവിടുന്ന് കയറി കുറച്ച് നേരം കുറച്ച് നമ്മൾ ഇങ്ങ് വന്നു ആറ്റം വരെ പോകണം തിരിച്ച്. അവിടെ നിന്ന് നമ്മൾക്ക് കുറച്ച് കുറേ ദൂരം നടന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ പിന്നെ ചേഞ്ച് ചെയ്തു. മാലിക്കിൻ്റെ ഓട്ടം കണ്ടോ, മാലിക്കാണ് ഒരു രക്ഷയില്ല. മാലിക്കിന് വെള്ളത്തിനേക്കാളും മണ്ണിൽ കളിക്കാനായിട്ടാണ്. പിന്നെ വെട്ടമൊക്കെ പോയി തുടങ്ങി. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് കയറി വന്നു. പിന്നെ നേരെ പിന്നെ വണ്ടിയിലൂടെ വന്നു. അവിടെ നിന്ന് കയറിയിട്ട് വരുന്ന വഴിക്ക് ഉത്സവം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ ആനയെ ഒരുക്കി നിർത്തിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആന എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ കാണാനും അതിനെ തൊടാനും എൻ്റെ അടുത്ത് പോകാനും. പക്ഷേ പേടിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ആന പിന്നെ പാമ്പ്. ഇത് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം. ചിലർ പറയും വട്ടാണെന്ന് പറയും, അറിയില്ല. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ആനയാണ്. അപ്പം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ വരുമായിരുന്നു, കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോഴങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് മാത്രമേ കാണും. അപ്പോൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കാണ് കൊട്ട് കേൾക്കുന്നത് കേട്ടോ, ചെണ്ടമേള. ആ പെട്ടെന്ന് ഇങ്ങനെ കാറിൽ ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കുറച്ചൊരു കുഞ്ഞുത്സവമാണ് കേട്ടോ. കുറച്ചേരിങ്ങനെ ചെണ്ടമേളം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ വിചാരിച്ച ആനയുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കാണാൻ ഒരാളിങ്ങനെ വരുന്നു. ആ കാണേണ്ട ഒരു ചന്ത തന്നെ നോക്കിയേ, എന്താ ഭംഗിയെന്ന്. അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെടേണ്ടേ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആന ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.